അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി ശിവൻകുട്ടി, ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും. തുടർന്ന് നടക്കുന്ന സ്കൂൾതല പരിപാടിയിൽ എം പി വി കെ ശ്രീകണ്ഠൻ, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്ത് ലത തുടങ്ങിയവർ പങ്കെടുക്കും. ഈ സെപ്റ്റംബർ 14-ാം തീയതി നമ്മുടെ അലനല്ലൂരിൻ്റെ ഒരു സ്വപ്നമായ ജി വി എച്ച് എസ് ഒരു ബഹുമുഖ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ കിഫ്തി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ എത്തിക്കുക എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത് നടക്കുന്നത്. 42 റൂമുകളോടുകൂടിയ ഈ ഹൈടെക് വിദ്യാലയം വളരെ കാലഘട്ടത്തെ നമ്മുടെ അലനല്ലൂരിൻ്റെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ നിമിഷത്തിൽ എല്ലാ ആളുകളും അങ്ങേയറ്റത്തെ സന്തോഷത്തിലാണ് ഉള്ളത്. എന്നാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ആ സന്തോഷം എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്നിരുന്നാലും ഈ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഈ 14-ാം തീയതി 3:30 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രി ബാലഗോപാലൻ സാറും എം പി ശ്രീകണ്ഠൻ സാറും എം എൽ എ ഷംസുദ്ദീൻ സാറും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു വിദ്യാലയമാണ്. പല കാരണങ്ങളാലും ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരുന്നു. കൃത്യമായ ക്ലാസ് റൂമുകളില്ലാത്ത, ലാബുകൾ, പാഠ്യേതര വിഷയങ്ങളിൽ വരെ ഗ്രൗണ്ടിലും മറ്റൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് വലിയ കുറവുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇത്രയും വിപുലീകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം വന്നതിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ വളരെയധികം കുട്ടികളുടെ കൂടുതൽ വന്നിട്ടുണ്ട്, അഡ്മിഷൻ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാലയം വരുന്നതോടുകൂടി ഈ അലനല്ലൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. ഇത്തരമൊരു പദ്ധതി കേരള സർക്കാരിൻ്റെ നിന്ന് ഏറ്റെടുത്ത് മണ്ണാറക്കാട് നിന്ന് അലനല്ലൂരിലേക്ക് കിട്ടിയത് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരു സ്കൂളിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണല്ലോ. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ പഠിച്ചിരുന്നത്, പഴയ ഷെട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോഴൊരു സുഖമില്ലാത്ത കാര്യമാണ്. ഇന്ന് ഇപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊതുവിദ്യാലയങ്ങളെയൊക്കെ ശാക്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, നല്ലൊരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് സർക്കാരിൻ്റെത്. അപ്പോൾ അതിലേക്ക് ഈ നല്ലൊരു കെട്ടിടം തുടക്കം മാത്രമാണ്, ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഗഡു മാത്രമാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ വിശാലമായിട്ടുള്ള ക്ലാസ് മുറികളിൽ ഇരുന്നിട്ട് പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും, നാട്ടുകാർക്കും, എല്ലാവർക്കും സ്കൂളിനോട് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു ഡിവിഷൻ ഫോൾ വരും എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയായിട്ടുള്ള ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നാലും നമുക്കിവിടെ കോവിഡ് പ്രോട്ടോക്കോളും ഇതും എല്ലാം ഉള്ളത് കാരണം കഴിഞ്ഞതും ഞങ്ങൾ ലൈവായിട്ടൊക്കെയാണ് ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അവർ വെർച്വലായിട്ട് ഇതെല്ലാം കാണട്ടെ. ഇവിടെ വളരെ പരിമിതമായിട്ടുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ട് ഈ പരിപാടിയെ വിജയിപ്പിക്കുക എന്നുള്ളത്.